ശ്രീ പി സി ജോർജ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റനോക്കിയ ഒരു വിജയമാണ് പാലക്കാട് ബി ജെ പിയുടെ വിജയം. പക്ഷെ എന്തോ ഒരു വൺ അട്ടിമറി അവിടെ സംഭവിച്ചു. അതായത് സി പി എം ഒരുപാട് വോട്ടോ അവിടെ തോട്ടിൽ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അട്ടിമറി ഒന്നുമില്ല, ഇത് കേരള വ്യാപകമായി അല്ലെ ഓൾ ഇന്ത്യ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നാണംകെട്ട രാഷ്ട്രീയക്കളിയുടെ ഭാഗമാണ്. കഴിഞ്ഞ 21-ന് തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നടന്നതെന്തോ അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ 27,000 വോട്ടുണ്ട്. അത് മുഴുവൻ കൂടി ഒരു സ്ഥാനാർത്ഥി കൊടുത്തപ്പം ഞാൻ പരാജയപ്പെട്ടു. മുസ്ലിം വോട്ടുകൾ മുഴുവൻ മനസ്സിലായി, രാഷ്ട്രീയം പെട്ട് മുസ്ലിം എല്ലാം ഒന്നാകുക. അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കളിയുടെ ഭാഗത്ത് സംഭവിക്കുന്നു എന്ന് എസ് ഡി പി ആ നേതൃത്വം കൊടുക്കുന്നത്. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് നമ്മുടെ പാണക്കാട് തങ്ങളും കെ ടി ജലീലും കുഞ്ഞാലിക്കുട്ടിയും എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ചർച്ച നടത്തുക എന്ന് പറയുന്നത് എന്തൊരു മര്യാദ. അതായത് സി പി എമ്മിന്റെ ആളാണ് കെ ടി ജലീൽ, മന്ത്രിയായിരുന്നവനാണ്. അവൻ ഉൾപ്പെടെയാണ് ചർച്ച നടത്തി. അപ്പഴേ ഞാൻ പറയുന്നത് 40,000 വോട്ടാ പാലക്കാട് മുസ്ലിം, 40,000 ഒറ്റയടിക്ക് കോൺഗ്രസ് കൊടുക്കാൻ പോകുന്ന അന്നേരെ പറഞ്ഞു. കാരണം സീറ്റ് പിണറായി വിജയൻ കയറി അതിനെ എതിർത്തുകൊണ്ട് പിണറായി കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചത്. പിണറായി കൊടുത്ത പിണറായിയുടെ എൽ ഡി എഫ് ജയിച്ചനെ, അതാണ് ഇവിടുത്തെ സത്യം. അതുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പും ബി ജെ പിയുടെ ഒരു ബി ജെ പി ആയിട്ടൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. യാതൊരു മനഃപ്രയാസത്തിനും ബി ജെ പിക്കാർക്ക് അവകാശമില്ല, കാരണം അവർ വർക്ക് ചെയ്യുന്നു. പിന്നെ വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥി, സ്ഥാനാർത്ഥി മാറി നിന്നാലും ഇത് തന്നെ വരും. ആര് നിന്നാലും ഈ മുസ്ലിം ഭൂരിപക്ഷ വോട്ടുകൾ ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷത്തിൽ 100% മുസ്ലിം വോട്ടുകളല്ലേ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത്? കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാന് കിട്ടിയ വോട്ടുകൾ ഇവിടെ പോയി. മെട്രോമാന് കിട്ടിയപ്പോ അന്ന് മുസ്ലിം വോട്ടുകൾ ഇവിടെ ഇതുപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല, മനസ്സിലായില്ലേ? വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല. മെട്രോമാന് വോട്ട് മെട്രോമാന് കിട്ടി വോട്ട് മുഴുവൻ എന്താ എവിടെ പോയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അത് മുസ്ലിം വോട്ടുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പൊ ഇനി ഇവിടെ എനിക്ക് എനിക്ക് അനുഭവം 21-ന് ഞാൻ തോറ്റു കഴിഞ്ഞപ്പം എസ് ഡി പിയുടെ നേതാവിനെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, വി സി ജോർജ് ഞങ്ങൾ ഒരു പരീക്ഷ നടത്തി വിജയിച്ചിരിക്കുന്നു, അടുത്തത് ഞങ്ങൾ തൊടുപുഴയാണെന്ന് അവൻ. തൊടുപുഴ ജോസഫിനെ തകർക്കുന്നാ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? മുസ്ലിം വോട്ട് ഏകീകരിച്ച് ഇത് ഇവിടെ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ മുസ്ലിം സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു ചിന്തയാണ് അവരെ. ഞാൻ ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന എനിക്ക് വിരോധമൊന്നുമില്ല. ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന രാജ്യത്ത് രാജ്യത്തു നിന്ന് നിരോധിക്കപ്പെട്ട സംഘടനയെല്ലാം കൂടെ ഒരുമിച്ച് കൂടുക എന്ന് പറയുന്നത് വലിയ അപകടകരമായ നിലയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. നമുക്ക് അവസാനമായി ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് സി പി എം 3-ാം സ്ഥാനത്ത് സരിനും 2-ാം സ്ഥാനത്ത് ബി ജെ പി കൃഷ്ണമാണ് തമ്മിൽ 2,100 വോട്ടിന് വ്യത്യാസം ഉള്ളൂ ഇവിടെ. ഇപ്പൊ സി പി എമ്മിന്റെ വോട്ട് പിടിക്കുകയില്ലേ വീണ്ടും എസ് ഡി പി കാര്യം ബി ജെ പി? ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ 40,000 മുസ്ലിം വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥി കൊടുത്തിരുന്നു, സി പി എം സ്ഥാനാർത്ഥി എം എൽ എ. അത് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി എം എൽ എ. അതിനകത്ത് ഒരു അർത്ഥവും ഇല്ലെന്നേ. നമ്മൾ എന്ത് പറഞ്ഞാലും അവരുടെ തീരുമാനം. അത് അവർക്ക് എൽ ഡി എഫ് യൂണിഫോം ഒന്നും ഇല്ല, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ എസ് ഡി പി ഇവിടെ മുഴുമ്പോ ഒരു ബോർഡ് വെച്ച് ഈരായിട്ടോട് ഉയർന്നതാ. അതായത് എറണാകുളത്ത് ഈ നിയമപ്രകാരമല്ലാതെ ഇറക്കിവിടാൻ പോകുന്ന പാവപ്പെട്ട മുനമ്പത്തെ പാവപ്പെട്ട ജനതയെ സന്ദർശിച്ചവർക്കെല്ലാം അഭിവാദികളെല്ലാവരും ഈരാറ്റുവട്ടം വെച്ചിരിക്കുന്ന ബോർഡ് തന്നെ എസ് ഡി പി ആയി സിന്താബാ ചോദിച്ച് മുനമ്പം സന്ദർശിക്കാത്ത ഞങ്ങളുടെ എം എൽ എക്ക് അഭിവാദ്യങ്ങളുണ്ട്. കാരണം മാണിയുടെ എം എൽ എ അവൻ അവിടെ പോയിട്ടില്ല, മുനമ്പത്ത് പോയില്ല, അതുകൊണ്ട് അവൻ അഭിവാദ്യം. മനസ്സിലാവും ഇത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ടു പോയി മുസ്ലിം, എന്ത് ചെയ്യാൻ പറ്റും? പാലക്കാട് രാഹുലിന്റെ വിജയത്തിന് പിന്നെ എസ് ഡി പി ആണ് താങ്കൾ പറയുന്നത്? എസ് ഡി പിയുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടന മുഴുവൻ ഞാൻ ചോദിക്കട്ടെ, കുഞ്ഞാലിക്കുട്ടിയും അല്ല കെ ടി ജലീലും കൂടെ എന്നാ കൂടാലോചന നടത്തേണ്ട കാര്യം രാത്രി? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിക്കുന്ന കണ്ടില്ല, സിദ്ദിഖും കോൺഗ്രസ് എം എൽ എ സിദ്ദിഖും സി പി എമ്മിന്റെ മന്ത്രി ശ്രീയാസും കൂടെ നടന്നുകൊണ്ട് സ്വകാര്യം അതെന്നു. അത് വയനാടിനെ പറ്റി സംസാരിക്കുന്നവര് വയനാടിനെ പറ്റി അവരുടെ ഭാര്യമാരുടെ സൗന്ദര്യകാര്യമല്ലോ അവിടെ ചർച്ച ചെയ്തത്. വർത്തമാനം രാഷ്ട്രീയക്കാരനെ ഞാൻ ചോദിക്കുന്നത് കെ ടി ജലീൽ എന്ന് പറയുന്ന ബി ജെ പി വിരുദ്ധനും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസ്ഥാനം തുടർന്ന ആളാ അയാൾ എങ്ങനെയല്ലേ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ എസ് ഡി പി എസ് ഡി പി ചെയ്തോട്ടെ പോപ്പുലർ ഫ്രണ്ട് അതുപോലെ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ട രാജ്യം നിരോധിച്ച സംഘടനയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇരുന്നാലും ചർച്ച ചെയ്ത് ഇലക്ഷൻ 2 ദിവസം മുമ്പ് എന്തൊരു മര്യാദ ഇതൊക്കെ. പിന്നെ ഞങ്ങളുടെ തോൽവിയെപ്പറ്റി, ആ തോൽവി എന്താണെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ വിശദമായി 26-ാം തീയതി എറണാകുളത്ത് കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായം ഞാൻ ഇത് തന്നെയാണ് ഇത് പാർട്ടി കമ്മിറ്റി പറയും,
ഒരു സംശയം വേണ്ട, പാർട്ടി കമ്മിറ്റി ബാക്കി കാര്യങ്ങളും പറയും. പക്ഷേ ഇത് യാതൊരു സംശയം വേണ്ട, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ അപകടകരമായ നീങ്ങുകൾ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ പി സി ജോർജ്.